നമസ്കാരം, ഞാൻ അൽബാബു. നവകേരള ന്യൂസിലേക്ക് സ്വാഗതം. ഫിറോസ് കുന്നുമറമ്പിൽ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനമാണ് ഇന്ന് നടന്നത്. ഇവരെല്ലാം വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. നമ്മോടൊപ്പം ഇതാ സ്പെഷ്യലായി നിൽക്കുന്ന ഒരാളുണ്ട്, നൗഷാഖ. നൗഷാഖൻ എല്ലാവരും അറിയുണ്ടാവും. നൗഷാഖ, എന്താണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പറയാനുള്ളത്? അതായത്, ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഫിറോസിൻ്റെ വാട്സപ്പ് കൂട്ടായ്മക്ക് എല്ലാവിധ പിന്തുണയും ഫിറോസിന് കൊടുക്കണമെന്ന് പറയുകയാണ്. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതിൽ പ്രവർത്തിക്കുന്നവരും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും. നൗഷാഖാനെ എല്ലാവർക്കും അറിയുണ്ടാവും. നൗഷാഖാൻ്റെ ഒരു ഒരു കുറച്ച് തുണി ചോദിച്ചപ്പോൾ കടകൻ്റെ കൊടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ നൗഷാഖ, എന്ത് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പരിപാടിയൊക്കെ? എങ്ങനെ സുഖമായിട്ട് പോകണോ? നിങ്ങൾ ഇപ്പം അടുത്ത് ഒരു കുറച്ച് പുതപ്പുമായിട്ടൊക്കെ വയനാട്ടിലേക്ക് അല്ലേ? എന്തൊക്കെയായിട്ടാണ് പോയത്? അത് ഒരുപാട് ഡ്രസ്സുകളായിട്ടാണ് പോയത്. സാരി ഉണ്ടായിരുന്നു, കുട്ടികളുടെ ജീൻസ്, ഷർട്ട്, റെഡിമെയ്ഡ് ഉടുപ്പുകൾ, അങ്ങനെ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഇടാനുള്ള ഒരുപാട് വസ്ത്രങ്ങളായിട്ടാണ് പോയത്. അടിപൊളി. അപ്പോൾ എന്തായാലും നൗഷാഖിൻ്റെ പ്രവർത്തനങ്ങളും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. നൗഷാഖക്ക് സമയമില്ല, പിടിച്ചു വെച്ചതാണ്, പിടിച്ചു വെച്ചാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എന്തായാലും നൗഷാഖ് പോവാം. എല്ലാവിധ ആശംസകളും. ഇക്ക പറയൂ, എന്തൊക്കെയാണ് വിശേഷം? എങ്ങനെയുണ്ട് ഇന്ന് നാല് വീടിൻ്റെ താക്കോൽദാനം കൂടെ നടന്നിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വീട് കിട്ടാനുള്ളൊരു മാർഗം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. എന്തായാലും ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും കുറച്ച് വീടുകളുടെ പണി നടക്കാറുണ്ട്, അതും കൂടി എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണ് പറയാനുള്ളത്? പറയാം, ഇത് ഇപ്പോൾ ഇന്ന് നാല് വീട് കൊടുത്തു. ഇനി ബാക്കിയുള്ള വീടും ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒത്തൊരുമയോട് കൂടി കൊടുക്കും. അതിന് എല്ലാവരുടെ സഹായ സഹകരണങ്ങളും വേണം. അത്രേ പറയാനുള്ളൂ. എല്ലാവരുടെ സഹായ സഹകരണങ്ങളും വേണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം നേരുന്നു. വാട്സാപ്പ് കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും, അതിൻ്റെ അഡ്മിൻ പാനലിനും, നമ്മുടെ നിലവിലുള്ള എല്ലാ വാട്സപ്പ് കൂട്ടായ്മയ്ക്കും, പ്രത്യേകിച്ച് ഇതിന് ചൂക്കാൻ പിടിക്കാവുന്ന അഡ്മിന്മാർക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള അവസരത്തിൽ സ്നേഹവും നന്ദിയും കടപ്പാടും ഒരുപാട് 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 വീടുകളാണ് നിങ്ങൾ നിർമ്മിച്ചു നൽകാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും ശരിക്കും ഇത് കേരളത്തിൽ തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മനെ കൊണ്ട്, അതായത് വാട്സപ്പ് എന്ന് പറയുമ്പോൾ പല ആളുകളും തെറി പറയാനും മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പോലും നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നത് ശരിക്കും നിങ്ങളൊരു മാതൃകയല്ലേ കേരളത്തിന്? തീർച്ചയായിട്ടും. കാരണം ഈ ഗ്രൂപ്പിൽ ചെറിയവൻ വലിയവൻ എന്നൊന്നും വേർതിരിവില്ല. ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്, 34 35 വരെ ആയിട്ടുണ്ട്. കാരണം ഈ 35 എല്ലാവരും ഉണ്ടാവണമെന്നില്ല, 250 പേര് വരെ, 250 അടുക്ക വരെയും ഒരു ഗ്രൂപ്പിലുണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പം നിലവിൽ ഒരുപാട് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ എല്ലാ അംഗങ്ങളും കഠിന പ്രയത്നം ചെയ്ത് അവരവർ ജോലി ചെയ്യുന്ന അവരവരുടെ വേതനത്തിൽ നിന്നാണ് നമ്മൾ ഈ ഫണ്ട് കളക്ട് ചെയ്ത് ഇത്രയും അത് കളക്ട് ചെയ്യാനിരിക്കുന്ന ആളുകൾ ഒരുപാട്. ആരെയും പേര് പറയാൻ പറ്റില്ല, കാരണം അതിന് മാത്രം ആളുകളുണ്ട്. അഡ്മിൻ പാനലിലും അതിന് മാത്രം ആളുകളുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുകൊണ്ടും നന്ദി. അതും പ്രത്യേകിച്ച് ഫിറോസ് കുന്നുംപറമ്പിൽ ഉള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടായത്. അപ്പം പിന്നെ അധികം പറയാനില്ല, അടുത്ത ആളുകൾ പറയട്ടെ. ഒരുപാട് സന്തോഷം. ഒരുപിടി കുടുംബങ്ങളുടെ സ്വപ്നമാണ് ഇവിടെ. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. അവിടെ എങ്ങനെ പ്രവർത്തനങ്ങൾ പോകണം? അവിടെ ഉഷാറായിട്ട് പോകണം. അപ്പോൾ ഷെയ്ൻക, നിങ്ങൾ ഏത് വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതാണ്? സത്യത്തിൽ ഫിറോസിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഞാൻ അംഗമല്ല, സത്യസന്ധമായിട്ട് പറയണം. പക്ഷേ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നും ഫിറോസിൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളിലെ ഒരാളാണ് ഞാൻ. ഫിറോസിൻ്റെ ആദ്യത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഞാനാണ്. തുടക്കം കുറിച്ച ഗ്രൂപ്പിലെ ആദ്യത്തെ ഒരാളെ കാണാൻ പറ്റിയ വലിയ സംഭവമാണ്. നിങ്ങളാണ് ചിലപ്പം ഇതിന് ചിലപ്പോൾ വഴിയിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഫിറോസിൻ്റെ ചങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ തുടങ്ങിയത്. ഞാനാണായിരുന്നു ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അത് ഒരുപാട് സുമനസ്സുകൾ ഏറ്റെടുത്ത് ഇപ്പോൾ കണ്ടില്ലേ, ഒരുപാട് സഹോദരങ്ങൾ വലിയൊരു നന്മയായിട്ട് പടർന്നപ്പോൾ അതിവിടെ ഈ മണ്ണിൽ ഒരുപാട് വീട്ടുകാരുടെ പാവങ്ങളുടെ സ്വപ്നമാണെന്ന് പൂവണിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഈ സ്നേഹിതം പോലെ ഫ്രണ്ട്സുകളൊക്കെ ഒമാൻ ഗ്രൂപ്പിൻ്റെ ഫ്രണ്ട്സുകളാണ്, ഫിറോസിൻ്റെ ഫ്രണ്ട്സുകൾ, സുഹൃത്തുക്കളാണ്. ഈ പരിപാടി ഇവിടെ നടക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ ഇത്ര ദൂരത്തു നിന്ന് കിലോമീറ്റർ താണ്ടി വന്ന ആൾക്ക്. എവിടുന്നാണ് വരുന്നത്? തിരൂരിൽ നിന്ന്. തിരൂർ, എറണാകുളം, അങ്ങനെ എല്ലാ കൊല്ലം ജില്ലയിൽ വരുന്നുണ്ട്. ഈ പരിപാടി എത്രയും കൂടുതൽ വിജയമാക്കി തീർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനിയും ഇവിടെ കൂടുതൽ ആൾക്കാർ വരണം, കൂടുതൽ സേവനം അനുഷ്ഠിക്കണം. അതാണ് നല്ല പരിപാടികളായിട്ട് മുന്നോട്ട് വരട്ടെ. അത് വാട്സാപ്പ് കൂട്ടായ്മ ഫിറോസ്ക്ക് എന്ത്
പറഞ്ഞാൽ ഞങ്ങളത് പിന്നിലുണ്ടാവും. ഒമാൻ ഗ്രൂപ്പ് ഞങ്ങൾ പിന്നിലുണ്ടാകും. കട്ട സപ്പോർട്ട്, ഞങ്ങൾ ഫിറോസ് ഖാന്റെ സപ്പോർട്ടായിട്ട് ഒമാൻ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന മെമ്പർമാരാണ്. ആ മെമ്പർമാർ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വളരെ ഭയങ്കര ടൈറ്റായിരുന്നു. ആളുകൾ എവിടുന്നൊക്കെയോ ആളുകൾ വന്നിട്ട് ഫിറോസ് ഖാൻ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ട്. ഞങ്ങൾ ഒമാൻ ഗ്രൂപ്പിലെ മെമ്പർമാർ ഒരുപാട് ആളുകൾ, കഴിഞ്ഞ പ്രാവശ്യം വരാത്ത ഒരുപാട് ആളുകൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. തീർച്ചയായും ഇനിയും ബാക്കിയുള്ള വീടുകളൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം എല്ലാവരും ഓരോ സമയത്തായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. മഷാദ നല്ല ഒരു പരിപാടി ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. ഒമാൻ ഗ്രൂപ്പിന്റെ എല്ലാ മെമ്പർമാരും അത്ര ദൂരത്തു നിന്ന് പോലും അത്ര റിസ്ക് എടുത്ത് വന്നിട്ടുണ്ട്, അത് അത്ര സപ്പോർട്ടിങ്ങുള്ള കാരണമാണ്. ഇൻഷാല്ലാ ഇനി അടുത്ത കാര്യങ്ങളും അങ്ങനെ മുന്നോട്ട് നീങ്ങട്ടെ എന്നാണ് ഉസ്സായ പറയാനുള്ളത്. മഷാല്ലാ വലിയ സന്തോഷമുണ്ട് ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. മഷാല്ലാ ഒരുപാട് ദൂരങ്ങളിൽ നിന്നും ദൂരങ്ങൾ താണ്ടിക്കൊണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാ വലിയ സന്തോഷം. ഒമാനൂർ, ഒമാനൂർ അല്ല മലപ്പുറം ജില്ല തന്നെ. ഒരുപാട് ദൂരമില്ലേ ഉസ്താദ്, ആ 10-25 കിലോമീറ്റർ ദൂരങ്ങൾ താണ്ടിയിട്ട് ഈ ആളുകളൊക്കെ കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും പറയല്ല, ഇവരൊക്കെ പറഞ്ഞതുമാതിരി തന്നെയാണ് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ലോങ്ങിൽ താണ്ടിന്നിട്ടാണ് ഇവിടെ എത്തിക്കുന്നത്. അത്രയും ഫിറോസ് ഖാൻ ഇഷ്ടം കൊണ്ടാണ് കൂടുതൽ ഇതിലൊക്കെ കാണാനും പങ്കെടുക്കാനും എല്ലാവർക്കും സാധിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ വരുന്നത് മലപ്പുറം വേങ്ങര അച്ഛനമ്പലം എന്ന സ്ഥലത്തു നിന്നാണ്. ഫിറോസ് ഖാൻ്റെ തുടങ്ങിയ അന്ന് മുതലേ ഫിറോസ് ഖാൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള വ്യക്തിയാണ്. ഫിറോസ് ഖാൻ്റെ 16 ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് ഞാൻ. അൽഹംദുലില്ലാ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഫിറോസ് ഖാൻ എത്ര ഇതായാലും ഫിറോസ് ഖാൻ്റെ കൂടെ കട്ടക്ക് ചങ്കായിട്ട് എപ്പോഴും ഉണ്ടാവും ഫിറോസ് ഖാൻ്റെ കൂടെ. അതാണ് നമ്മളുടെ ഉദ്ദേശം. ഇൻഷാല്ലാ ജീവനുള്ളിടത്തോളം കാലം ഫിറോസ് ഖാൻ്റെ ഒപ്പം ഉണ്ടാവും. അടുത്ത പ്ലാൻ ഇതുപോലെ തന്നെ കൂടുതൽ വൈകാതെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ തീരുന്ന വീടുകൾ അതിൻ്റെ അർഹതപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. എന്താണ് പറയാനുള്ളത് ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ? എന്താണ് പറയാനുള്ളത് ഈ നല്ല മുഹൂർത്തത്തിൽ? നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇവിടെ ഓരോരുത്തർക്കും നമ്മൾ വീട് കൈമാറുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മനസ്സിൽ തട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഞങ്ങൾ ഈ സുഹൃത്ത് കൂട്ടായ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. അല്ലാതെ വേറെ ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു പ്രത്യുപകാരങ്ങളൊന്നുമില്ല. നാട്ടുകാർ പറയുന്ന ചീത്ത മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ബാക്കിയാവുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന ഇവർക്ക് ഇവർ വീട് വെച്ചു കൊടുത്തിട്ട് അവരാ വീട്ടിൽ താമസിച്ച് അവരുടെ ആ ഒരു സന്തോഷം അവരത് കാണുമ്പോൾ ഞങ്ങൾക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷം. ഞങ്ങൾ ഈ ഫിറോസിൻ്റെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും അത്ര മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ ആരും ഇതൊന്നും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഷൂട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.